السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين، أما بعد. ബഹുമാനം നിറഞ്ഞ സയ്യിദവർഗൽ പുന്നരായ ഷെയ്ഖുന മജീദ് ഉസ്താദ് അവർഗൽ, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, ബഹുമാനമുള്ള ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വളരെയേറെ മഹത്വമുള്ള ദിവസങ്ങളിലാണ് നടുവിലത്തെ മഗ്ഫിറത്തിന്റെ പത്തിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ ധാരാളമായി അവന്റെ അടിമകൾക്ക് അവൻ പുറത്തു കൊടുക്കുന്ന ഒരു പരിശുദ്ധ മാസത്തിലെ പരിശുദ്ധ പത്തിലെ നോമ്പുതുറയോട് അടുക്കുന്ന നല്ലൊരു മുബാറക്കായ സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹദിയായ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ചാരത്ത് വെച്ച് എല്ലാ മാസവും നമ്മൾ നടത്തിവരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ കൂടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ധാരാളം ആളുകൾ ഓരോ മാസങ്ങളിലും ഈ മഹത്തായ മജ്ലിസിൽ മഹദി അവരുടെ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ചാരത്ത് വെച്ച് നടത്തുന്ന ഈ മജ്ലിസിൽ കൂടി പുണ്യം നേടുന്ന ഒരു വലിയ ബറക്കത്തുള്ളൊരു മജ്ലിസാണ്. പ്രിയമുള്ളവരെ, മാത്രമല്ല നമ്മുടെ ഈ സദസ്സിൽ വിശുദ്ധ റമദാനിൽ നമ്മുടെ പയ്യത്തലയിലെ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ വർഷവും നൽകുന്നത് പോലെ പാവങ്ങളായ കുടുംബങ്ങൾക്ക് വേണ്ടി കിറ്റ്, ഭക്ഷണ കിറ്റ് നൽകുന്ന വളരെ മഹത്വമേറിയ ഒരു സംരംഭത്തിലാണ് നമ്മളുള്ളത്. പരിസരത്തെവിടെയും ജമാഅത്ത് കമ്മിറ്റികൾ ഇതുപോലെ ഒരു കിറ്റ് വിതരണം നടത്തുന്നത് നമുക്ക് അറിയില്ല. എങ്കിലും എല്ലാവർക്കും മാതൃകയായി കൊണ്ട് കുറേ വർഷങ്ങളായി നമ്മുടെ ജമാഅത്തിൽപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കളുടെ സഹകരണത്തോടുകൂടി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായി ഈ കിറ്റ് വിതരണം നടന്നു വരികയാണ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ ഒരു കാര്യം, ഉത്തമമായ ഒരു കാര്യം ഏതാണ് നബിയെ എന്ന് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഭക്ഷണം നൽകുക എന്നുള്ളത്. ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാം ഏറ്റവും ഹൈറായി പഠിപ്പിക്കുന്ന, ഉത്തമമായ ഒരു കാര്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനോളം ഒരു ഹൈറായ ഒരു കാര്യം നമുക്ക് മറ്റൊന്നും കാണാൻ കഴിയില്ല. നേരത്തെ ഇവിടെ ഉസ്താദുമാർ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഒന്നാണ് ഭക്ഷണം എന്നുള്ളത്. അതിൽ മതമോ ജാതിയോ മറ്റൊന്നും നോക്കാതെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് വലിയ പ്രതിഫലം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സ്വന്തം അയൽവാസിയായ ഒരാൾ, അത് ഏത് മതക്കാരനായാലും, പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ആ നിലക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്, ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു തആല വലിയ പ്രതിഫലവും നൽകുന്നുണ്ട്. ആ നിലക്ക് ഒരു വലിയ സൽക്കർമ്മമാണ്, വലിയ ഒരു പുണ്യമുള്ള ഒരു കർമ്മമാണ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികളുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഇവിടെ നടത്തി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ആളുകളുണ്ട്. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ പ്രവാസികളായ സുഹൃത്തുക്കള് പലവരും, എത്രയോ ആളുകൾ കയ്യിൽ അവർക്ക് ബാക്കിയുള്ള പണം ഉള്ളത് കൊണ്ടൊന്നുമല്ല, മറിച്ച് കിട്ടുന്നതിൽ നിന്ന് തന്റെ കുടുംബത്തിന് മാറ്റിവെക്കേണ്ട ആ പണത്തിൽ നിന്ന് ഒരു വിഹിതം പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ സംരംഭത്തെ സഹായിച്ച ധാരാളം ആളുകൾ, അവരുടെ പേരും എല്ലാം ആവശ്യങ്ങളും അറിയുന്ന അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാഅല്ലാ ഇവിടെ മഹാനായ സയ്യിദവർകൾ അവർക്ക് വേണ്ടി അവസാനം പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിലെ നടുവിലത്തെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകൾക്ക് ആ അടിമകളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ മുഴുവനും പൊറുത്തു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഒരു 10 ദിവസം അല്ലാഹു നമുക്ക് പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുകയാണ്. തൗബയുടെയും അതുപോലെ തന്നെ നോമ്പിന്റെയും സദഖയുടെയും എല്ലാ മാസമായ ഈ പരിശുദ്ധമായ മാസത്തിൽ അടിമകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുകയാണ്. ഇനി അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ, അമലുകളിൽ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമായി അല്ലാഹു പറയുന്നത് മഗ്ഫിറത്താണ്, അല്ലാഹു പൊറുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളും അവൻ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾക്ക് മുഴുവനും അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം അവൻ അല്ലാഹു പൊറുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു അവിശ്വാസിയായ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണല്ലോ അവൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നാൽ അവിശ്വാസിയായ ഒരാൾ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കടന്നു വരുന്നതോടുകൂടി അവന്റെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു അതോടുകൂടി അവനിക്ക് പൊറുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു അവന് കൊടുക്കുന്ന വലിയ ഒരു സമ്മാനം അവന്റെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു പൊറുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവന്റെ ജീവിതത്തിൽ അത് എത്ര പ്രായമായാലും ശരി, കുട്ടിക്കാലമായാലും യുവത്വമായാലും വാർദ്ധക്യമായാലും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവപാപങ്ങളും അവൻ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അല്ലാഹു അവനിക്ക് പൊറുത്തു കൊടുക്കുന്നതാണെന്ന് അവന്റെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നമുക്ക് 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരത്തെ സംബന്ധിച്ച് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരാൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളിൽപ്പെട്ട ഒരാളുടെ വീടിന്റെ മുറ്റത്ത് ഒരു പുഴ ഇങ്ങനെ വലിച്ചു പോകുന്നുണ്ട്, നല്ല വെള്ളം ഒഴുകുന്ന ഒരു തോട് അല്ലെങ്കിൽ പുഴ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ വീടിന്റെ മുറ്റത്തുണ്ടെങ്കിൽ ആ പുഴയിൽ വെച്ച്, ആ തോടിൽ വെച്ച്
അവൻ അഞ്ചു നേരവും കുളിക്കുന്നവരാൾ ആ കുളിക്കുന്നവരാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും വല്ല ചെളിയും ബാക്കിയാകുമോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല ഇല്ല നബിയെ, ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരാള് അഞ്ചു നേരം കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതുപോലെയാണ് ഫകദാലിക മഖലു സ്സലവാത്തിൽ ഖംസി, ഇതുപോലെയാണ് അഞ്ച് നേരത്തെ നിസ്കാരം എന്നുള്ളത്. ആ ഒരാൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത് കൊണ്ട് അവന്റെ ദോഷങ്ങളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദോഷങ്ങളെ എഴുതി വെക്കപ്പെട്ട ഏടിൽ നിന്ന് അല്ലാഹു അത് മുഴുവനും മായ്ച്ചു കളയുന്നു. എന്തുകൊണ്ടാണ്? അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അഞ്ചു നേരത്തെ നിസ്കാരം എന്നുള്ളത് അതിന് അല്ലാഹു കൊടുക്കുന്ന നൽകുന്ന പ്രതിഫലം സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവന്റെ ദോഷങ്ങളെ അവന്റെ കുറ്റങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുന്നു, മായ്ച്ചു കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരത്തിനും അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, വലിയ പ്രതിഫലം മഗ്ഫിറത്താണ്, വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്ക്, നോമ്പിന്റെ പ്രതിഫലം ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ സ്വാമ റമളാനൽ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിശുദ്ധ റമളാനിൽ അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു എന്നോട് കൽപ്പിച്ചു, ഇത് റബ്ബിന്റെ കൽപ്പനയാണ്, അല്ലാഹുവാണ് എന്നോട് കൽപ്പിച്ചത് എന്ന ആ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആരും നോമ്പ് അനുഷ്ഠിക്കുകയില്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, അതിനൊക്കെ സൗകര്യമുണ്ട്. ആരും കാണാതെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും നമുക്ക് അവസരമുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അല്ലാഹു നമ്മോട് കൽപ്പിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. നാം അല്ലാഹുവിൽ വിശ്വസിച്ച മുസ്ലിംകളായതുകൊണ്ട്, അല്ലാഹുവാണ് നമ്മോട് കൽപ്പിച്ചത് എന്നതുകൊണ്ട്, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, ഈമാനൻ അവനിൽ വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വഹ്തിസാബൻ അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ നോമ്പ് നോറ്റവർക്ക് വലിയ പ്രതിഫലം നൽകുന്നു, ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള ജീവിതത്തിൽ ദോഷങ്ങളിൽ നിന്ന് അവനിക്ക് സംരക്ഷണവും ഈ നോമ്പിന്റെ പ്രതിഫലമായി അവനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നത് ഈ നോമ്പിന്റെ വലിയ ഒരു പ്രത്യേകതയായി ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ നോമ്പിന് മാത്രമല്ല, സകാത്ത് നമ്മൾ ഫിത്ർ സകാത്ത് നൽകുന്നവരാണ്. ഈ റമദാൻ അവസാനവും ശവ്വാലിന്റെ ആദ്യത്തെ നിമിഷവും ഒരാളിൽ ഒരുമിച്ചുകൂടിയാൽ അവനിക്ക് സകാത്ത് നിർബന്ധമാകുന്നു. ആ സകാത്ത് ഫിത്ർ സകാത്ത് നിർബന്ധമാകുമ്പോൾ പെരുന്നാളിന്റെ അന്നത്തെ പകലും രാത്രിയിലും അവനിക്ക് താമസിക്കാനുള്ള വീടും ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും ഉണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കി അവന്റെ കയ്യിൽ പണം
ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ആ സക്കാത്ത് ഫിത്ര സക്കാത്ത് കൊടുക്കുമ്പോൾ ആ ഫിത്ര സക്കാത്തിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. അതുപോലെ തന്നെ റമദാനിലോ അല്ലാത്തപ്പോഴോ അവന്റെ ബിസിനസ്സിൽ അവന്റെ കച്ചവടം, ആ കച്ചവടത്തിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ, അത് ഏത് മാസത്തിലാണെങ്കിലും, റമദാനിൽ മാത്രമല്ല അവൻ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. കച്ചവടം ആരംഭിച്ച ആ ഡേറ്റ് മുതൽ കൊല്ലം തികയുമ്പോൾ നമ്മൾ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നു. ആ കച്ചവടത്തിന്റെ സക്കാത്തിനും അതുപോലെ തന്നെ മുതലിന്റെ സക്കാത്തിനും, നമ്മുടെ മുതലിനും കച്ചവടത്തിനും ഫിത്ര സക്കാത്തും, ഈ മൂന്ന് സക്കാത്തും നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സദഖത്തു, അതായത് നിർബന്ധമായ സദഖ സക്കാത്ത്, തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉ അന്നാർ അൽമാഅ. അതെ, നിശ്ചയമായും ഈ സദഖ സക്കാത്ത് എന്നുള്ളത് ദോഷത്തെ മുഴുവനും മായ്ച്ചു കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു. തീ, വെള്ളം തീനെ കരിച്ചു കളയും പോലെ, കമാ തുത്ഫിഉ അന്നാറ അൽമാഉ, വെള്ളം തീനെ കെടുത്തിക്കളയുന്നത് പോലെ, തീ കത്തുമ്പോൾ അതിനെ കെടുത്താൻ വേണ്ടി വെള്ളമൊഴിച്ച് നമ്മൾ തീ കെടുത്തുന്നത് പോലെ, ഈ സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ ദോഷങ്ങളെ മുഴുവനും മായ്ച്ചു കളയുന്നു, കെടുത്തിക്കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഏത് അമലുകൾക്കും അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് വീഴ്ച ചെയ്യുക, അല്ലാഹു പൊറുത്തു തരുന്നു എന്നുള്ളതാണ്, ആ മാപ്പ് ചെയ്യുന്നു എന്നുള്ളത്, മഗ്ഫിറത്ത് എന്നുള്ളത് അല്ലാഹു തആല ഏത് പ്രതിഫലങ്ങൾക്കും നൽകുന്ന വലിയ ഒരു അമലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്തിനേറെ പറയണം, നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യുന്നു, നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി വുളു ചെയ്യുന്നു, മറ്റു പലതിലും വുളു ചെയ്യുന്നു, എപ്പോഴും വുളു ഉണ്ടാകുന്നത് വലിയ ഒരു പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാഅ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗം കണ്ടപ്പോൾ ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. ചോദിച്ചു, യാ ജിബ്രീൽ, ഇതാരുടെ കൊട്ടാരമാണ്, ഈ കൊട്ടാരത്തിൽ നടക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന നബിയെ, അത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവാണ്, അത് ബിലാലാണ്, അങ്ങയുടെ മുഅദ്ദിനായ ബിലാലിന്റെ ശബ്ദമാണ് നബിയെ ആ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് ഈ സംഭവം പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു, അതിൽ ഒരാൾ നടക്കുന്ന ശബ്ദം കേട്ടു, അതാരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ബിലാലിന്റേതാണെന്ന് എനിക്ക് മറുപടി കിട്ടി. എന്താണ് ബിലാലെ, അതിനു മാത്രം നിങ്ങൾ ചെയ്തിട്ടുള്ള അമല്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്കറിയില്ല നബിയെ, പക്ഷേ എനിക്കൊരു പതിവുണ്ട്, എനിക്ക് അശുദ്ധിയായാൽ എനിക്ക് അശുദ്ധി ഉണ്ടായാൽ ഞാൻ ഉടനെ വുളു ചെയ്യും, എന്റെ വുളു പോയാൽ ഞാൻ ഉടനെ വുളു ചെയ്യും, അത് നിസ്കാരത്തിനെന്ന് മാത്രമല്ല, വുളു പോയാൽ അപ്പോൾ തന്നെ ഞാൻ വുളു എടുക്കും, ഞാൻ അശുദ്ധിയിൽ ഉണ്ടാകാറില്ല. അപ്പോൾ വുളു ചെയ്യുന്നത് അത് വലിയ പ്രതിഫലമുള്ളതാണ്. എപ്പോഴും ശുദ്ധി ഉണ്ടാകുന്നത് ഈമാൻ എന്ന ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞത്, നല്ല ഡ്രസ്സ് ധരിച്ച് അത്തർ പുരട്ടി എപ്പോഴും സുഗന്ധമുഖ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ഉദ്ദേശം, അത് വൃത്തിയാണ്, ശുദ്ധി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വുളു ഉണ്ടാകലാണ്, എപ്പോഴും വുളു ഉണ്ടാകലാണ് ശുദ്ധി, അതാണ് ഈമാനിന്റെ പകുതി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വുളു എടുക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുങ്കൈ കഴുകുമ്പോൾ ആ വെള്ളം കൊണ്ട് മുങ്കൈ കഴുകുന്ന സമയത്ത് അവന്റെ മുങ്കൈ കൊണ്ട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും അതുകൊണ്ട് കഴുകിപ്പോകുന്നു. അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുമ്പോൾ മൂക്കുകൊണ്ടുണ്ടായ സർവ്വ തെറ്റും അവനിൽ നിന്ന് ഇല്ലാതായി പോകുന്നു.
വായിൽ വെള്ളം കുപ്പിക്കുമ്പോൾ വായുകൊണ്ട് അവർക്ക് സംഭവിച്ച എല്ലാ ദോഷങ്ങളും അതുകൊണ്ട് കഴുകിക്കളയുന്നു. മുഖം കഴുകുന്ന സമയത്ത് ആ മുഖം കൊണ്ട് സംഭവിച്ചു പോയ സർവപാപങ്ങളും അവരിൽ നിന്ന് കഴുകിക്കളയപ്പെടുന്നു. കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുമ്പോൾ ആ കൈകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധിയാക്കപ്പെടുന്നു. അവൻ തല തടകുമ്പോൾ തലയുടെ ഓരോ രോമങ്ങളും ആ രോമം കൊണ്ട് തല മുഴുവനും തടകൽ സുന്നത്താണ്. ആ തല മുഴുവനും തടകുമ്പോൾ ഓരോ രോമം കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും പൊറുക്കപ്പെടുന്നു, കഴുകു ശുദ്ധിയാക്കപ്പെടുന്നു. കാലിനടിയാണിവരെ കഴുകുമ്പോൾ കാലുകൊണ്ട് ചെയ്തു പോയ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ അമലുകൾക്കും നൽകപ്പെടുന്ന പ്രതിഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്നുള്ളത്. അവൻ വിട്ടുപൊറുക്കുന്നു എന്നുള്ളത് വലിയ പ്രതിഫലമുള്ളതാണ്. നമ്മൾ അഞ്ചു നേരം പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വീട്ടിൽ നിന്ന് വുദു എടുത്ത് വരുന്നത് വലിയ പുണ്യമുള്ളതാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വുദു എടുത്ത് വന്നാൽ അതിന് പ്രതിഫലം കൂടുതലാണ്. അങ്ങനെ വുദു എടുത്ത് വരുമ്പോൾ അവൻ പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ ആ അവന്റെ നടത്തം ഓരോ നടത്തത്തിനും ഒരു കാലെടുത്ത് അവൻ മുന്നോട്ട് വെക്കുമ്പോൾ അവന്റെ ഒരു ദോഷം അള്ളാഹു മായ്ച്ചു കളയുന്നു. ഓരോ ചവിട്ടടിക്കും സ്വഹീഹായ ഹദീസാണ്, പറഞ്ഞത് ആരാണ്? ലോകത്തിന്റെ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ചവിട്ടടി വെക്കുമ്പോഴും ആ ചവിട്ടടിക്ക് മാത്രം അവന്റെ ദോഷം പൊറുക്കപ്പെടുന്നു. ചെറിയ പ്രതിഫലമല്ല, അവന്റെ ഓരോ ചവിട്ടടിക്കും അവന്റെ പാപങ്ങൾ ഇങ്ങനെ മാഴിച്ചു കളയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഏത് സംഭവങ്ങൾ ഉണ്ടായാലും എന്ത് വിഷയം വരുമ്പോഴും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റമദാനിലെ ഈ നടുവിലത്തെ പത്ത് എന്നുള്ളത്. ദിക്റു ചൊല്ലുമ്പോൾ ആ ദിക്റു ചൊല്ലുന്നതിനുള്ള പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ കടൽ തിരമാലകളെ പോലോത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആകാശം തട്ടുന്നത്ര വലിയ തെറ്റു പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന ഒരൊറ്റ ദിക്റു കൊണ്ട് അവന്റെ ദോഷം മുഴുവനും പൊറുക്കപ്പെടും. അല്ലാഹുവിനെ മനസ്സിൽ കരുതി ദിക്റു ചൊല്ലുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുസീബത്തുകൾ വരുന്നു, നമുക്ക് രോഗങ്ങൾ വരുന്നു, നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം വരുന്നു, നമ്മുടെ ചിലപ്പോൾ കൈകാലുകൾക്ക് വേദന വന്ന് രോഗങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിച്ചാൽ ആ ക്ഷമ കാരണം ആ മുസീബത്ത് കാരണം അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദോഷം പൊറുക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാ കാരണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകളിൽ എപ്പോഴും മനസ്സിൽ ഖേദമുണ്ടായി. ഒരാൾ തെറ്റ് ചെയ്താൽ, ആ തെറ്റ് ചെയ്താൽ അവന്റെ മനസ്സിൽ ഖേദം വരുമ്പോൾ അല്ലാഹു അവന് പൊറുത്തു കൊടുക്കുന്നു. അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. ആ നിലക്ക് ജീവിതത്തിൽ വന്നുപോയ തെറ്റിൽ മുഴുവനും ഖേദം പ്രകടിപ്പിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങി ധാരാളം പൊറുക്കലിന് ഈ മാസത്തിൽ അവൻ പൊറുക്കുമ്പോൾ എത്രയോ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അയക്കുമ്പോൾ മഗ്ഫിറത്ത് ചെയ്യുമ്പോൾ നമ്മളും അതിൽ പെടണം. നമ്മൾ എപ്പോഴും ആ നിലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു ഈ പരിശുദ്ധ റമദാനിൽ എത്രയോ ആളുകൾക്ക് പുറത്തു കൊടുക്കുമ്പോ സാധുക്കളായ നമ്മയും അതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നരകത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണേ റഹ്മാനെ. ഈ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ ഈ കിറ്റ് വിതരണത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളും അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ
രാത്രി സമയത്ത് തറാവീഹിനൊക്കെ നല്ല ചൂട്, ഇപ്പൊ ഇന്നലൊക്കെ മഴ വന്നത് കൊണ്ട് തണുത്തു. ആ ചൂടുള്ളപ്പോൾ അവിടെ തണുപ്പിക്കാൻ വേണ്ടി എ സി അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 എ സികൾ ഓഫർ ചെയ്ത ആളുകൾ ഉണ്ട്. അവരുടെ പേര് ഇവിടെ പറയുന്നില്ല. അവർ പലരും പറയാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല, പറയരുത് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും അല്ലാഹു അവരുടെ എല്ലാ കാര്യത്തിലും ഒരു എ സിക്ക് 32,500 രൂപ, 4 ആളുകൾ അത് ഏറ്റെടുത്ത് അതിന്റെ പണം അയച്ചു തന്നവരുണ്ട്. അർഹമായ റബ്ബേ, നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാഹു റഹ്മാനെ, അവരുടെ കച്ചവടത്തിലും അവരുടെ കൃഷിയിലും അവരുടെ ജോലിയിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നീ അവർക്ക് സന്തോഷം ഏറ്റുകൊടുക്കണം റഹ്മാനെ. അവരുടെ വീടുകളിലും അവരുടെ കുടുംബങ്ങളിലും നീ റാഹത്തും സമാധാനവും സന്തോഷം നൽകണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാൻ വേണ്ടി അതിന്റെ പണി ആരംഭിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടവരാണ്. കുറച്ചൊന്നുമല്ല, 17,000 സ്ക്വയർ ഫീറ്റ് ആണ് ആവശ്യമായി വരുന്നത് നമ്മുടെ പള്ളിയുടെ മുറ്റത്ത്. മഴക്കാലത്ത് ചെളിയായി ചേറായി നടക്കാൻ കഴിയുന്നില്ല, വെയിൽ കാലത്ത് നല്ല ധൂള് വന്ന് പലർക്കും ബുദ്ധിമുട്ടാകുന്നു, അത് വലിയ പ്രയാസം നേരിടുന്നു. അതുകൊണ്ട് പള്ളിയുടെ മുറ്റം നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ എത്ര നല്ല ഭംഗിയാക്കിയിട്ടാണ് നമ്മൾ ഉള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് അത് ഭംഗിയാക്കേണ്ടത്, സൗകര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ആ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഇന്റർലോക്കിന് മാത്രം വേണം, 2 ലക്ഷം രൂപ മറ്റു ആവശ്യങ്ങൾക്ക് വേണം. അങ്ങനെ 12 ലക്ഷം രൂപയാണ് അതിലേക്ക് ചെലവ് വരുന്നത്. ഒരുപാട് ആളുകൾ ചെറിയ നിലക്കൊക്കെ അതിന് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, പലരും അതിന് സഹായം നൽകിയിട്ടുണ്ട്, പക്ഷേ എവിടെയും എത്തിയിട്ടില്ല. ഇനിയും ധാരാളം 1,000 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് നമുക്ക് സ്പോൺസറായി വന്നിട്ടുള്ളത്, അതിലും അല്പം പൈസ വന്നിട്ടുണ്ട്. ഇനിയും 12,000 സ്ക്വയർ ഫീറ്റിന്റെ പൈസ നമുക്ക് കളക്ട് ആവേണ്ടതുണ്ട്. ഇവിടെ പണം ഒന്നും ജമാഅത്തിൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടല്ല, എന്നിട്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. അല്ലാഹു പൂർത്തിയാക്കി തരും എന്ന വിശ്വാസത്തിലാണ്. മഹദിയായ മണവാട്ടി ഉമ്മയുടെ വലിയ ബറക്കത്തുണ്ടാകും, സഹായം ഉണ്ടാകുമെന്ന വലിയ ഒരു ദൃഢ നിശ്ചയത്തിലാണ് ആരംഭിച്ചത്. അല്ലാഹു വേദനയെ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ അതിന്റെ ഒക്കെ നിങ്ങൾ വിജയിപ്പിക്കണം. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ +1 ആരംഭിക്കുന്നതിന്റെ എല്ലാ പ്രവർത്തനവും നടത്തി അതിന്റെ ബിൽഡിംഗിന്റെ പണി, സ്ലാബ് അതിന്റെ മാർപ്പിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ജൂലൈയോടുകൂടി നമ്മുടെ +1 നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം ജമാഅത്തിന്റെ കീഴിൽ ഒരുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള മണവാട്ടി ബിവി ശരീഅത്ത് വിമൻസ് കോളേജ് അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അതിൽ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇനി കുറെ വന്നാൽ സൗകര്യം ഉണ്ടാവില്ല, വളരെ കുറച്ചും കുട്ടികൾക്ക് മാത്രമാണ് അവിടെ സൗകര്യപ്പെടുത്താൻ സാധിക്കുന്നത്. കാരണം തൈഗോളിയിലെ മദ്രസയിലാണ് നടത്തുന്നത്. ഉള്ള നമ്മുടെ ജമാഅത്തിൽപ്പെട്ട പെൺകുട്ടികളെ വളരെ പെട്ടെന്ന് അതിൽ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ചേർക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കഴിഞ്ഞ സ്വലാത്തിലൊക്കെ പ്രത്യേകം പറഞ്ഞതാണ്, നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ ഒരു ദഅവാ ദർസ് ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടികൾക്കും 9ാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടികൾക്കും അതിൽ സൗകര്യമുണ്ട്. ഇൻഷാഅല്ലാ നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയി ഇവിടത്തേക്ക് തന്നെ വന്ന് അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ ജമാഅത്ത് കമ്മിറ്റി ഒരുക്കുന്നുണ്ട്. നമ്മുടെ ജമാഅത്തിലെ കുട്ടികൾക്കാണ് ആദ്യത്തെ പരിഗണന, പിന്നെയാണ് പുറത്തുനിന്ന് കുട്ടികൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നമ്മൾ മാറ്റിവെച്ച കുട്ടികൾക്കുള്ള അഡ്മിഷൻ പൂർത്തിയായതിന് ശേഷം പിന്നെ ജമാഅത്തിലെ ആളുകൾ വന്നിട്ട് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടികളെ വളരെ പെട്ടെന്ന് നമ്മുടെ മക്കൾ അതിൽ ചേർക്കുക. നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ദുആയും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും എപ്പോഴും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വ ആ
آخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته صلاة عربي كنو بمعنى بطا سيد شمس الدين صلاة نيدر تنرغنو